നമസ്തെ എല്ലാവർക്കും. ദ മൈൻഡ് വെൽനസിൻ്റെ NPD സീരീസിലേക്ക് ഹാർദവമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൊറുത്തു, ലൈഫ് സൈക്കോളജിസ്റ്റ്, മൈൻഡ് വെൽനസ് കോച്ച് ആൻഡ് ഓതർ. NPD സീരീസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇന്ന് ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോവേർട്ട് നാർസിസിസ്റ്റ് എന്നുള്ള ഒരു സബ്ജക്റ്റാണ്. കോവേർട്ട് നാർസിസിസ്റ്റ് കുറച്ച് അതിനെ പറഞ്ഞ് മനസ്സിലാക്കുക, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവർ തന്നെ കുറച്ച് മനസ്സിലാക്കാൻ ടഫായിട്ടുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. വളരെയേറെ നമ്മൾ സൂക്ഷിച്ചവരെ മനസ്സിലാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തെറ്റുപറ്റിപ്പോകാൻ സാധ്യതയുള്ളൊരു ഏരിയയുമാണ് കോവേർട്ട് നാർസിസിസ്റ്റ്. അതായത് ഇവരുടെ എന്തുകൊണ്ടാണ് ഇവരെ കോവേർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഹൈഡിംഗ് ആണ്, വളരെ സീക്രട്ടീവാണ്. ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു നാർസിസ്റ്റിക് ബിഹേവിയേഴ്സ് ഒരു കാരണവശാലും പുറത്തേക്ക് അധികം വന്ന് അതൊരാൾക്ക് ഫീൽ കൊടുക്കാത്ത രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ ഇവർക്ക് വളരെയേറെ മിടുക്കുണ്ട്. അത് ആ വ്യക്തിന് മാത്രം മനസ്സിലാകുന്ന ഒരു പെയിനാണ്. അപ്പോൾ ഈ കോവേർട്ട് നാർസിസിസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ പ്രൈവറ്റ് ലൈഫ് വേറെയും പബ്ലിക്കലി അവർ വളരെ വ്യത്യാസപ്പെട്ട, വളരെ മനോഹരമായിട്ടുള്ള, വളരെ എംപതറ്റിക് ആയിട്ടുള്ള, വളരെ സ്നേഹം നിറഞ്ഞ, വളരെ ലോയലായ, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ട്, വളരെ മനോഹരമായിട്ടൊരു ജീവിതം ജീവിക്കുന്നവരായിരിക്കും ഇവർ. പക്ഷെ അതേ സമയത്ത് ഇവരുടെ വിക്ടിമിൻ്റെ സൈഡിലേക്ക് ഞാൻ ചിലപ്പോൾ പറയും സ്റ്റിങ് ഓപ്പറേഷൻസ് എന്നൊക്കെ പറയുന്ന പോലെ അവർ ഈ തേള്, പഴുതാര, മൂട്ട എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ അവരിങ്ങനെ കുത്തും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല, നമ്മൾ അയ്യോ തേള് കുത്തി, ആ ഒരു കുത്ത് നമ്മളിങ്ങനെ പറ്റില്ല, പോക്കിയത് ഇങ്ങനെ ആ രീതിയിലാണ് പെയിൻസിനെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ പലപ്പോഴും ഇവർ ഭയങ്കര വ്യക്തിമാണ് എന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്നവരാണ്. ഇവർ വളരെയേറെ സഫറിങ് ഞാൻ അനുഭവിച്ച സഫറിങ്, ഓ നമ്മളൊക്കെ അങ്ങനെ ഇങ്ങനെ ഒരു വളരെ സബ്മിസീവായിട്ടേ നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വി ആർ നോട്ട് സപ്പോസ് ടു അസേർട്ട് അവർ സെൽവ്സ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. ഇനോ മറ്റുള്ളവരുടെ ഓ അവരൊക്കെ സഹായത്തിൽ അങ്ങനെ ജീവിക്കുന്നവരാണ് നമ്മളെന്നുള്ളതും അതേപോലെ തന്നെ അതിലൊരു സുപ്പീരിയോറിറ്റി ഫീലിങ്ങും അവർക്ക് കൊണ്ടുവരണം. ഇവരൊരിക്കലും മറ്റുള്ളവരുടെ ബൗണ്ടറിയെ അവർ നോക്കത്തില്ല. അവർക്കെന്തെങ്കിലും ഇങ്ങനെ അവരുടെ കാര്യത്തെപ്പറ്റി പറയണമെങ്കിലോ അവരുടെ ജീവിതത്തിൻ്റെ ആ സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഏരിയാസൊക്കെ പറയണം, അവർ അവേഴ്സ് എടുക്കും. നമ്മൾ ആ കേൾക്കുന്നയാളുടെ സൗകര്യമോ അവരുടെ കംഫർട്ടോ ഒന്നും അവർ നോക്കില്ല, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടില്ല, എൻ്റെ ദൈവമേ ഇവരിതൊന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്തൊരാശ്വാസമായിരുന്നു. അത്രയും നമുക്ക് ആ രീതിയിൽ അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കും. അവരുടെ കാര്യങ്ങൾ പറയുമ്പോഴും അവരുടെ കഥനകഥകളും ഒക്കെ ആയിട്ട് അവർ നമ്മൾ ഞാൻ ഏറ്റവും സഫറിങ് ആകുന്ന, ഏറ്റവും സഹനശക്തിയുള്ള ഈ കൂട്ടത്തിൽ ഏറ്റവും അത്രയേറെ സഹനത്തിലൂടെ ബാല്യമുള്ള ആളാണ് ഞാൻ എന്നൊക്കെയുള്ള രീതി കൊണ്ടുവരും. ഇനി ഇവരൊരു സ്പിരിച്വൽ എക്സിബിഷനിസം ഇവരുടെ രീതിയാണ്. ഇവർ ഹൈലി റിലീജിയസ് ആയിട്ട് കാണിക്കും. അത് നമ്മളൊക്കെ പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയണം, നമ്മളൊരു ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ അല്ലെങ്കിൽ അമ്മയമ്മയോ അമ്മയപ്പൻ ആരുമാകട്ടെ, നമ്മളവിടെ ചെല്ലുമ്പോഴത്തേനും നമ്മൾ ഈ പള്ളിയിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ അല്ലെങ്കിൽ എവിടെ ആയിട്ടൊരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നവരൊക്കെ പറയും, ഓ ഇത്രയേറെ ദൈവഭക്തിയുള്ള ഒരാൾ, അയ്യോ പാപങ്ങളോട് കരുണയുള്ള ഒരാൾ, എല്ലാം എത്ര നന്നായിട്ടാണ് വെച്ചാൽ ഇങ്ങനെ ഒരാളുടെ പാർട്ട്ണറാകുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അമ്മായിയമ്മയെ കിട്ടുക, അമ്മായിയപ്പനെ, ഇതൊക്കെ നിങ്ങളുടെ ഭാഗ്യമാട്ടോ എന്ന് പറയുന്ന രീതിയിലുള്ള ബിഹേവിയേഴ്സ് കാണിക്കാൻ പുറത്തേക്ക് കാണിക്കുന്നവരായിരിക്കും. പിന്നെ അവർ നമുക്ക് തരുന്ന ഒരു ഫീലിങ്, ഞാൻ അത്ര ദൈവത്തോടടുത്തയാളാണ്, നീ എന്നോട് കളിച്ചാൽ സൂക്ഷിച്ച് കളിക്കണം, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ദൈവത്തോട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ള ആളാണ്, ഞാൻ ഒന്ന് പറഞ്ഞാൽ ദൈവം അത് നിനക്ക് തരും, അവസാനം പിന്നെ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അത്രയ്ക്കും ദൈവവുമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്നോട് നീ എന്തെങ്കിലും ചെയ്താൽ അത് നിനക്ക് ദൈവം മോശമായിട്ട് വരുത്തും. ഇനി അഥവാ ഇനി നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും വന്നവർ കണ്ടോ അന്ന് നീ എന്നോട് ഇങ്ങനെ പെരുമാറിയതിൻ്റെ ഫലം കണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു ഫീലൊക്കെ എങ്ങനെയും നമ്മളേക്ക് കൊണ്ടുവരും. ഇതിനകത്തെ വളരെയേറെ നമ്മൾ നോക്കുമ്പം നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നത്, ഇവർ വളരെ ഇങ്ങനെ വളരെ സിമ്പത്തറ്റിക്കും ഒക്കെ ആയിട്ട് നമ്മളോട് പെരുമാറുമ്പോൾ തന്നെ ഇവരുടെ കുട്ടികളിലുമൊക്കെ വല്ലാത്തൊരു ഡിപ്പെൻഡൻസി, വിധേയഭാവം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്.
ആരോടും നിങ്ങൾ മറുത്തൊരക്ഷരം പറയരുത്. ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളിങ്ങനെ വലിയ ഇതാണെന്നൊന്നും അങ്ങനെയൊന്നും ജീവിക്കരുത്. അവരൊക്കെ വലിയ ആൾക്കാരാണ്. നിന്റെ അങ്കിൾ ഇങ്ങനെ പറഞ്ഞാൽ, നിങ്ങളുടെ ആൻറ്റി ഇങ്ങനെ പറഞ്ഞാൽ, നിങ്ങളുടെ വല്യപ്പൻ ഇങ്ങനെ, ഇവരെല്ലാം പറയുന്ന കേൾക്കണം. ഒരു വീട്ടിൽ ചെന്നാൽ നിങ്ങൾ മറ്റുള്ള കുട്ടികളെ പോലെ ആകരുത്. അവിടുത്തെ പണികളൊക്കെ ചെയ്യണം, അവിടുത്തെ ഇതൊക്കെ ചെയ്യണം. ഇങ്ങനെയൊക്കെ ആയിരിക്കും കുട്ടികളെയൊക്കെ ഇവർ കൊണ്ടുവരുന്നത്. കാരണം അവിടെ അവർ കാണിക്കുന്നത് ഞാൻ അത്രയും വിധേയത്വമുള്ള അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഞാനെന്നുള്ളതായിരിക്കും അവർ കാണിക്കുന്നത്. അപ്പം ഇത് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കോവേർട്ട് നാർസിസിസ്റ്റ് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളെയും അവരായിട്ട് തന്നെ റിജക്റ്റ് ചെയ്തിട്ട് ഒരു പെയിൻഫുൾ ലൈഫിലേക്ക് ഇവർ തന്നെ കയറും. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ചില പേരൻസിനെയൊക്കെ നോക്കിയാൽ കാണാം, ചില ഫ്രണ്ട്സ് ആയിരിക്കാം, അവരവരുടേതായ കാര്യം, ഞാനൊരു പാവം, എനിക്ക് ഞാൻ ഇങ്ങനെയാണ്. പക്ഷെ അവരിലേക്ക് വരുന്ന പലതിനെ ഇവർ ഭയങ്കരമായിട്ട് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇവരിലേക്ക് ആ ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രാൻഡിയോസ് ഫാൻറ്റസീസ് ഒക്കെ ഉണ്ട്, ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആ രീതിയിലുള്ള ഫാൻറ്റസീസ്. പക്ഷേ പ്രവൃത്തിയിൽ എപ്പോഴും ഇവരിങ്ങനത്തെ ഒരു ലോ പ്രൊഫൈൽ ഇവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവർക്ക് എൻവി, മറ്റുള്ളവരോട് ഭയങ്കരമായിട്ടുള്ള ശത്രുതാഭാവം, അതുപോലെ തന്നെ അവരോട് അസൂയ, അങ്ങനെയുള്ള വേറൊരാൾക്ക് ഒരു നല്ല കാര്യം കിട്ടുമ്പോൾ നമ്മളൊക്കെ എന്ത്, നമുക്കൊക്കെ എന്ത്, ഓ ഇതൊന്നും നമുക്ക് ആഗ്രഹിക്കാനൊന്നും പറ്റുന്ന കാര്യമല്ലേ എൻ്റെ പൊന്നോ, ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ രീതികൾ നമ്മൾ കാണാം. ഇതൊക്കെ ഒരു കോവേർട്ട് നാർസിസിസ്റ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇവർ സംസാരിക്കുമ്പോഴാണെങ്കിൽ ഇവരിപ്പം ഇവർക്കൊരു കാര്യം നേടണമെങ്കിൽ അവരിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണ്, നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി, അപ്പം നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഒരു മദർ ഇൻ ലോ കോവേർട്ട് നാർസിസിസ്റ്റ് ആണെന്ന് ഇരിക്കട്ടെ. നമുക്ക് സാധാരണ മദർ ഇൻ ലോയിലെ കോവേർട്ട് നാർസിസമാണ് ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ തോന്നുന്നതെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് കോവേർട്ട് നാർസിസം ഇൻ മദർ ഇൻ ലോയിൽ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. അവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പള്ളിയിലൊക്കെ ഭയങ്കര പോയി പ്രാർത്ഥന അത് ഇത് അങ്ങനെയൊക്കെ ആയിരിക്കും. അവരിപ്പോൾ ഒരു കടയിൽ പോയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. അവരിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തെങ്കിലും എടുക്കട്ടെ അമ്മ, ഓ എനിക്ക് എന്തിനാ മക്കളെ, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയായിരിക്കും പറയുന്നത്. അങ്ങനെയൊക്കെ അവരിങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ, ഓ അത് പിള്ളേർക്കൊക്കെ വാങ്ങിക്കാൻ പോയി, നമുക്കൊക്കെ പ്രായമായില്ലേ, നമ്മുടെ കാര്യം എന്താ എന്ന് തിരിച്ചു വന്നിട്ട് പറയുകയും ചെയ്യും. നമ്മളിങ്ങനെ യോ അമ്മയോട് ഞാൻ ചോദിച്ചതല്ലേ എന്നും പറഞ്ഞുള്ള അവസ്ഥയെ നമ്മളിരിക്കും. ഇനി അഥവാ കടയിൽ ചെന്നിട്ട് നമ്മളൊരു കാര്യം എടുത്തിട്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ, അമ്മ ഇത് നല്ലതാണ്, അപ്പോൾ അവർ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാരി ഇങ്ങനെ കണ്ട് അവരങ്ങനെ കണ്ട് കാണുമായിരിക്കും. അപ്പോൾ അവർ ആ സാരി അല്ലെങ്കിൽ പിടിച്ചിട്ട് ആ ഇത് കൊള്ളാം എന്നൊക്കെ പറയും. അന്ന് അമ്മയ്ക്ക് വേണ്ടിട്ട് അയ്യോ എൻ്റെ പൊന്നു എന്നാ വില, ഇതൊക്കെ ഞാൻ എന്തിനോട്, ഓ അതവിടെ വെച്ചേര്, അയ്യോ വേണ്ടാട്ടോ അത് വേണ്ടാട്ടോ എന്ന് പറയും. എന്നിട്ട് നമ്മളിങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ഇത് എടുക്കുമ്പോഴത്തേനും, ഓ എനിക്ക് വേണ്ടാന്നേ, എനിക്ക് വേണ്ട, ഓ സാരയില്ലെന്നേ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ പറയുന്നത്. എന്നിട്ട് അവർ ആ സാരിയിലേക്ക് ഇങ്ങനെ 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 നോക്കിയിട്ട് പറയും, കൊള്ളാം, ഇത്രയും വിലയില്ലായിരുന്നെങ്കിൽ അയ്യോ കൊള്ളാമായിരുന്നു. നമ്മളിങ്ങനെ ആകപ്പാടുക, അവസാനം നമ്മളത് വാങ്ങിച്ചു കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഈ ഇതെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ അവരിപ്പോൾ പറയണം, അവർക്കിപ്പം മക്കളിപ്പം എബ്രോഡൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അവർ ഡയറക്റ്റ് ഇടമോനെ, നമ്മൾ സാധാരണ ഉള്ള രീതിയിൽ ഇടമോനെ, എനിക്ക് അമ്മയ്ക്ക് അവിടെ ഒന്ന് വരണം, എല്ലാം ഒന്ന് കാണണമെന്നുണ്ട്, നീ ഒന്ന് അറേഞ്ച് ചെയ്യും, ഒരു 1 മന്ത്ലേക്ക് അമ്മ വരുന്നു. അങ്ങനെ ആയിരിക്കല്ലേ ഇവർ പറയും, അമ്മയെ അച്ഛനും ആരുമാകട്ടെ, ഞാനങ്ങ് പറഞ്ഞു എന്ന് മാത്രം. അപ്പം അവർ പറയുന്നത് എങ്ങനെയാ, അയ്യോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ത്രേസ്യാമ്മയെ കണ്ടപ്പോൾ അവള് പറയുകയായിരുന്നു, അയ്യോ മോൻ അടുത്ത മാസം അവളെ അങ്ങോട്ട് കുവൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ US കൊണ്ടുപോകുന്നു, അവളുടെ മക്കളൊക്കെ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. നമ്മളിലേക്കൊരു ഏ അയ്യോ അയ്യോ ഞാൻ കൊണ്ടുവരാത്ത ഇനി അത് പ്രശ്നമായോ, അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ അത് ഇൻഡയറക്റ്റ് ആയിട്ടൊരു നമുക്ക് കറക്റ്റാ ഫീല് കിട്ടും, നീ എന്നെ കൊണ്ടുപോകുന്നില്ല, നീ എന്നെ അത് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇനി അവർക്കൊരു നമ്മളൊരു ഒരു ഒരു നല്ലൊരു വീട് പണിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ, അവർക്കൊരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അതിനകത്ത് കൊണ്ടുവരണമെങ്കിൽ അത് അവരൊരിക്കലും ഓപ്പണായിട്ട് പറയില്ല. അപ്പുറത്തെ വീട്ടിലെ അങ്ങേരുടെ അവർ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. അതുപോലെ തന്നെ അവർക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണം, അല്ലെങ്കിൽ അവർക്ക് മേ ബി ഒരു ചെറിയ ഒരു ചെറിയൊരു ബിസിനസ്, നമ്മളിങ്ങനെ ഹോം ബേസ്ഡ് ഒക്കെ ചെയ്തില്ലേ, അപ്പോൾ അവർ പറയും, ഈ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേ എന്നോട് ഇനി അവർ ചോദിക്കുകയായിരുന്നു, എന്താ ഇങ്ങനെ വെറുതെ ഇരിക്കാനുള്ള കാര്യം എന്താ, എന്തെങ്കിലുമൊക്കെ ചെയ്തു, ഇന്ന ഇന്ന കഴിവുകളൊക്കെ ഉണ്ട് ഇവരിങ്ങനെ. അപ്പം ഞാൻ പിന്നെ അവരോട് പറഞ്ഞു, ഓ എന്ത് കാര്യത്തിന് പിന്നെ മക്കളെ ബുദ്ധിമുട്ടിക്കണം, അവരുടെ പൈസ പിന്നെ, ഓ അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ, അതൊന്നും വേണ്ട, ഇങ്ങനെയായിരിക്കും അവർ സംസാരിക്കും. നമ്മളിപ്പോൾ ഇങ്ങനെ ഏ അതിനെന്താ അങ്ങനെ ചെയ്തത്. സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ചോദിക്കുക, മോനെ എന്നോട് ചിലരൊക്കെ പറഞ്ഞു അമ്മയ്ക്കും അത് കാര്യമായിട്ട് തോന്നുന്നു, വയ്ക്കാണ്ടായിടും, അല്ലെങ്കിൽ അച്ഛനും അത് കാര്യമായിട്ട് തോന്നുന്നു, നമ്മൾ അങ്ങനെയൊന്ന് ചിന്തിക്കുന്നത് നല്ലതല്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. നിൻ്റെ അഭിപ്രായം എന്താ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇനി വളരെയേറെ രസകരമായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കോവേർട്ട് നാർസിസിസ്റ്റ് വളരെ ഇവർ ട്രയാങ്കുലേഷന് ഭയങ്കരം എടുക്കുക,
സൂത്രത്തിൽ ഒന്ന് രണ്ട് പേരെയൊക്കെ ഇതാക്കിയിട്ട് ഇങ്ങനെ അടിയുണ്ടാക്കാൻ, സ്മിയർ ക്യാമ്പയിൻസ് ഉണ്ടാക്കാനൊക്കെ ഇവർ ഭയങ്കര മിടുക്കറ. നമ്മളൊക്കെ ഈ ന്യൂസൊക്കെ എവിടെ നിന്ന് വരുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ പൊട്ടിമുളച്ച് വരുന്നത്, നമ്മൾ അന്തം വിട്ടു പോകും. ഇനി വളരെ ഒരു നാർസിസിസ്റ്റിക്, കോവേർട്ട് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള മദർ ലോയും ഒരു ഒരു ഡോക്ടറിനോയാണ് നല്ല സ്മാർട്ടായിട്ടുള്ള ഡോക്ടറിനോ ആയിരിക്കും നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു കോവേർട്ട് ആയിട്ടുള്ള നാസ്റ്റി മദർ നല്ല നല്ല ആഭരണങ്ങളാകട്ടോ മോളെ, സൂക്ഷിക്കണേ സൂക്ഷിക്കണേ, ഒരു പത്ത് ഇങ്ങനെ കുറേ ഇങ്ങനെ പറയും, സൂക്ഷിക്കണേ, ആ ഇത് നല്ലതാണ്, ഇത് എവിടെ നിന്ന് വാങ്ങിച്ചത്, നല്ലതാണല്ലോ, നമുക്ക് വളരെ ഇഷ്ടമായി, സൂക്ഷിക്കണേ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ, നിങ്ങളത് എന്നാ ഇത് ലോക്കറൊന്നും ശരിയാക്കിയില്ലേ, ഇല്ല അമ്മ അത് ഞാൻ ഒരു കാര്യം ചെയ്യൂ, ഇങ്ങനെയൊന്നും താമസിക്കാൻ പറ്റത്തില്ല മോനെ, അത് വേഗം എടുത്തേ, അമ്മയുടെ ലോക്കർ അവിടെയുണ്ട്, നിങ്ങൾ വെച്ചോളൂ, ഒരു കുഴപ്പമില്ല മോളെ, എത്രയും പെട്ടെന്ന് വെച്ച്, ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഉണ്ട് അത് മുഴുവൻ അമ്മയുടെ ലോക്കറിലേക്ക് പോയി. ഇതായിരിക്കാം ചിലപ്പോൾ നടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അങ്ങനെ സ്നേഹമാകട്ടോ, സ്നേഹത്തിലൂടെ, അതായത് വളരെ ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള വേയിൽ, ഒരു എമ്പത്തിയും ഇല്ല, ഒരു കൺസിഡറേഷനും ഇല്ല, എൻ്റെ രീതിയിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി വളരെ ഷുഗർ കോട്ടഡ് ആയിട്ട് നമ്മളവിടെ പറയും. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഗസ്റ്റ് വന്നു, അപ്പോൾ മോള് പറയുക, മോള് ചായ എടുക്കാൻ പറയാം, യോ മോളെ ചായ എടുക്കുമ്പോൾ മോള് എന്നാ പൊടി ഇത്ര ഇടണേ, പാല് ഇത് വെക്കണേ, ഞാൻ വരണോ വരണോ മോളെ, ഇങ്ങനെ ചോദിക്കുമ്പോൾ ബാക്കി ഇരിക്കുന്നവരോർക്കും എന്തോ നല്ല അമ്മായിയമ്മയാണ്, ഇത്രയും നല്ല അമ്മായിയമ്മയൊക്കെ കിട്ടാനായിട്ട് നമ്മൾ സുഹൃതം ചെയ്യണം എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ, ഒന്നും അറിയില്ല കുട്ടിക്ക്, ഞാൻ എന്തെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് വേണം അവൾക്ക് അതറിയാനെന്നുള്ളത്. എന്നിട്ട് നമ്മളെ ഇങ്ങനെ, നമ്മളെ ഈ ഷുഗർ കോട്ടറിലൂടെ നമ്മുടെ കഴിവുകളെ ഇവരില്ലാതാക്കിയിട്ട് അവരവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വരുമ്പോഴത്തേന് അവർ പറയും, അവരിപ്പോൾ നമ്മളോട് പറയുകയാണ് ഒരു പെർട്ടിക്കുലർ ഒരു ഫുഡ് ഉണ്ടാക്കണം, ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കണേ മോളെ, ഇങ്ങനെ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ചത് ചെയ്യണേ, ഇങ്ങനെ ഇങ്ങനെയൊക്കെ, ഇത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അല്ലെങ്കിലും ഞാൻ എനിക്കത് ഉണ്ടാക്കാൻ അറിയാലോ, പക്ഷേ ഓ ആയിക്കോട്ടെ അമ്മ എന്ന് പറയും, ഹെൽപ്പ് വേണ്ടല്ലോ അല്ലേ, ഇല്ല വേണ്ട വേണ്ട ഞാൻ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മളിത് ഉണ്ടാക്കി നമുക്കറിയാം ഇതിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇത് ഇങ്ങനെയല്ല വരണ്ടേ, പക്ഷേ അവർ പറയുന്ന രീതിയിൽ ഉണ്ടാക്കണോ ഉണ്ടാക്കിയില്ല പ്രശ്നമാവും. നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് അവർ കഴിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ഇതിന് ഇച്ചിരൂടെ മസാല വേണമായിരുന്നല്ലോ, ഞാൻ എന്നാ ഒരു കാര്യം ചെയ്തേ മോൾ, നീ അടുത്ത പ്രാവശ്യം ചെയ്യണ്ട കേട്ടോ, അമ്മ ചെയ്തോളാം മോള് ചെയ്യണ്ട കേട്ടോ, മോള് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ അയ്യോ അവിടെ പ്രശ്നമായി, അപ്പോൾ അമ്മ ചെയ്തോളാം. ഇനി നമ്മൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, നമ്മൾ എന്നാ മുറ്റം ഒന്ന് തൂക്കാനായിട്ട് ഇറങ്ങാമെന്ന്, നമ്മുടെ നാട്ടിലൊക്കെ മുറ്റം ഉണ്ടല്ലോ, മുറ്റം ഒന്ന് തൂക്കാനായിട്ട് ഇറങ്ങുമ്പോഴത്തേനും നമ്മളോട് പറയും, അയ്യോ മോളെ അത് വേണ്ട കേട്ടോ, അത് ചെയ്യണ്ട, അത് അതവിടെ ഇട്ടായിരിക്കും, അത് നമ്മുടെ വേറൊരാൾ വരുമ്പോൾ ചെയ്തോളും, ജോലിക്കാരി വരുമ്പോൾ ചെയ്തോളൂ എന്ന് പറയും. പക്ഷെ ജോലിക്കാരി വന്നില്ലെങ്കിൽ നമ്മൾ കാണാം പുള്ളിക്കാരത്തിൽ നിന്നുകൊണ്ട് തൂക്കുന്നത് കാണാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഗിൽറ്റ് ഫീലിംഗ്, ഷോ അവരാണ് തൂക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം അവിടെ നമ്മളെ കൊണ്ട് ഒന്നേലും തൊടിയിപ്പിക്കാത്ത രീതിയിൽ ഇവരാക്കും. എന്നിട്ട് ഇവർ പക്ഷെ പറയുന്നത് മുഴുവൻ ഭയങ്കര സ്വീറ്റ് രീതിയിലാണ്. എന്നിട്ട് ഇങ്ങനെ പറയും, മോള് പുറത്തൊക്കെ പോയി പഠിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്നല്ലേ, മോക്കൊന്നും അറിയത്തുണ്ടാകത്തില്ലല്ലേ, അത് കുഴപ്പമില്ല കേട്ടോ, അമ്മ അത് ചെയ്തോളാം, അമ്മ ഇങ്ങനെ ചെയ്തോളാം, അമ്മ അങ്ങനെ ചെയ്തോളാം, അമ്മ ഇങ്ങനെ ചെയ്തോളാം. എന്നിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേനും, ആ മോളെങ്ങനെ, ആ പുറത്തു നിന്നൊക്കെ പഠിച്ചു വന്ന കുട്ടിയല്ലേ, ഒന്നും അറിയില്ല, ഇനി എല്ലാം ആദ്യം മോല് പഠിക്കണം പഠിപ്പിക്കണം, ആ ഞാനതാ ഇപ്പോൾ എൻ്റെ ജോലി അതാണ്, ഇങ്ങനെയൊക്കെ പറയും. നമ്മളിങ്ങനെ എനിക്കിതെല്ലാം അറിയാലോ, എനിക്കെല്ലാ സാധനം ഉണ്ടാക്കാൻ അറിയാം, ചമ്പത്തി പോലെ ചിക്കൻ പോലും മീൻകറി എല്ലാം വെക്കാൻ ഇടയ്ക്കറിയാം, ഇതെന്ത് ഈ പറയണേ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഇരിക്കും. അപ്പോൾ ആൾക്കാർ പറയും, എന്ത് നല്ല അമ്മയാണല്ലേ, ഓ നല്ലൊരമ്മ, അത് കണ്ടില്ലേ അങ്ങനെ. അപ്പം ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മാത്രം ഇത് പിടികിട്ടത്തെ, നമ്മളിങ്ങനെ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ നമ്മളിലേക്ക് ഇപ്പം അവർക്കൊരു എന്തൊക്കെയാണോ അവരുടെ ഒരു ഒരു വിക്ടിമൈസ്ഡ് ഫീലിംഗ്, ഒരു സിമ്പതറ്റിക് ഫീലിംഗ്, അത് അവർ കുട്ടികളിലേക്കും കൊടുക്കും. നിങ്ങൾ നിങ്ങളുടെ ഫാദർ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയായി, നിങ്ങളുടെ വല്യപ്പൻ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയായി, നമ്മൾ അങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ വളരെയേറെ ഇതായിട്ട് വേണം പെരുമാറാൻ, അങ്ങനെയുള്ള രീതിയിലായിരിക്കും കുട്ടികളിലേക്കും ഒക്കെ ഇതിപ്പോൾ ഇങ്ങനെ കൊടുക്കുക, അങ്ങനത്തെ ഒരു ഫീല് കൊടുക്കും. എന്നിട്ട് കുട്ടികളിലും ഈ ഞാൻ നമ്മൾ താന്നാണ് ഇരിക്കുന്നത്, നമ്മളതിനെക്കുറിച്ച് അപ്പം അതിനകത്തൊരു ഫീല് കൊടുക്കുന്നത്, നമ്മളും ബിൽഡ് ചെയ്യണം, നമ്മൾ മറ്റുള്ളവരെക്കാളും മുമ്പോട്ട് കയറി വരണം, ഇങ്ങനെയൊക്കെ ഒരു ഒരു സട്ടിൽ വെയിൽ നമ്മളിത് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ എന്താ പറയുക, നമ്മൾ ഈ ഒരു ഭാര്യയ്ക്ക് കോവേർട്ട് നാർസിസം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും, നമ്മുടെ ആ ഹസ്ബൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം അയാൾ തീർച്ചയായിട്ടും അയാളുടെ ബിസിനസ്സോ അയാളുടെ വർക്കോ ഒക്കെ താഴേക്ക് പോകുന്നിരിക്കും. അയാൾ ചിലപ്പം ആൽക്കഹോളിക്കോ ഡ്രഗ് അഡിക്റ്റോ അങ്ങനെയൊക്കെ ആകാനുള്ള സാധനം. കാരണം ഈ പെയിൻ ഭാര്യ സട്ടിലായിട്ട് കൊടുക്കുന്ന വേറെ ആർക്കും അറിയാൻ പറ്റത്തില്ല. അവർ പറയുക,
അവരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, ഓ എൻ്റെ ദൈവമേ നിങ്ങൾക്കത് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അവരൊക്കെ ചെയ്യുന്നത് വളരെ വലുതായിട്ടാണ്, നമുക്കത് സാധിക്കണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ ഈ വളരെയേറെ നമ്മളെ താഴ്ത്തിക്കെട്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അവർ ചെയ്യുന്ന കണ്ട് നിങ്ങൾ ചെയ്യാൻ പോരുത് കേട്ടോ, നിങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ. അതല്ലാതെ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഡു വി നീഡ് ടു മേക്ക് ദാറ്റ് മച്ച് ഓഫ് എഫേർട്ട്, നമുക്ക് ഉറപ്പാണോ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്കൊന്നുകൂടെ അതൊന്ന് കരുതണോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അങ്ങനെയല്ല പറയാം. അവരിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ അന്നേരെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ കേട്ടോ ചെയ്യേണ്ടത്, ഇപ്പം എങ്ങനെയുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട്, കണ്ടില്ലേ, ഇപ്പം എല്ലാം കണ്ടില്ലേ, ഇപ്പം എല്ലാം കഴിഞ്ഞില്ലേ, ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കുകയും ആ വ്യക്തിയെ വിവാഹം കഴിച്ചത് കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് സിമ്പതി വേണമെന്നും അതുകൊണ്ട് എൻ്റെ ജീവിതം മാറിപ്പോയെന്നും അതുകൊണ്ട് എൻ്റെ ജീവിതം ശരിയാകുന്നില്ല എന്നുമുള്ള രീതിയിൽ നമ്മളിങ്ങനെ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലപ്പം നമ്മുടെ ഈ വീട്ടിലൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ അത് ഈ ഈ ഈ ഒരു ഈ കോവേർട്ട് നാർസിസം ഈ ഭാര്യമാരിലുണ്ടെങ്കിൽ ഭർത്താക്കന്മാരുടെയും കോൺഫിഡൻസ് കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടേ അവർ ഭയങ്കരമായിട്ട് സെൽഫ് ബ്ലെയിമിങ്ങും ഇതിലേക്ക് കയറുകയാണ്. ഇവർക്കുള്ള എല്ലാ ഇൻസെക്യൂരിറ്റീസും വൾണറബിലിറ്റീസും അവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ആ വ്യക്തി ഒരു നല്ല മനുഷ്യനായിരിക്കാം, പക്ഷെ ആ വ്യക്തിക്ക് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അവർ ഒരിക്കലും വെള്ളമടിക്കാത്തവരൊക്കെ ആയിരിക്കും. കുറച്ച് നാൾ കഴിഞ്ഞ് ഈ കോവേർട്ട് നാർസിസിസ്റ്റ് വൈഫിൻ്റെ കൂടെ നിൽക്കുമ്പോൾ വെള്ളമടിച്ച് ഇങ്ങനെ പോവും. എല്ലാവരും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അങ്ങനെ വരുമ്പം ഈ കോവേർട്ട് നാർസിസ്റ്റിക്കായിട്ട് വൈഫിൻ്റെ വലിഡേഷൻ ഇങ്ങനെ ഉയരുകയാണ് ചെയ്യുന്നത്. അതായത് മറ്റുള്ളവർ പറയോ അവളുടെ കാര്യം വളരെ കഷ്ടപ്പെട്ടോ, അങ്ങേര് കുടിച്ചിട്ട് എന്തോ ഒരു നേരത്തെ കുടിക്കാത്തവരും ചെയ്യും, ഇതെങ്ങനെയാണോ ഇങ്ങനെ ആയത്, അവളുടെ ഒരു കഷ്ടകാലം കിട്ടുമോ, അവളുടെയും മക്കളെയും കഷ്ടകാലം എങ്ങനെ കഴിയേണ്ടവരായിരുന്നു എന്നൊക്കെ കേൾക്കുന്നത് ഇവർക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള വലിഡേഷനാണ്. അത് കോവേർട്ട് നാർസിസിസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു എഫക്റ്റ് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇനി ചിലപ്പോൾ നമ്മൾ പറയുന്ന നമ്മൾ ഇവർ പലപ്പോഴും പല കാര്യങ്ങളും ഇൻഡയറക്റ്റ് ആയിരിക്കും. ഈ ഇൻഡയറക്റ്റ് കുത്തുക എന്നുള്ളത് ഇവരുടെ ഒരു രീതിയാണ്. അത് ഇവർ ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇപ്പം നമ്മൾ ഓ അപ്പുറത്തെ ഇനോ ലൈക്ക് രമണിയുടെ മോളെ കാണാൻ മരുമോള് ഭയങ്കര സുന്ദരിയായിട്ടോ, അവൾക്ക് നല്ല നിറമുണ്ട്, നമ്മൾ ചിലപ്പോൾ നമുക്ക് നിറവില്ലായിരിക്കും, അയ്യോ അവരെല്ലാവരും പറയുമായിരുന്നു നല്ല നിറമുണ്ട് ആ കുട്ടിക്കെന്ന്, ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അതല്ലെങ്കിൽ അവർ പറയുന്നത് എന്തുവാ നമ്മളുടെ അവർ എന്തുമാത്രം സ്വർണം കൊണ്ടുവന്നു, അല്ലെങ്കിൽ അവരുടെ ജോലി എന്താണ്, ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയും നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് മനസ്സിലായത് നമുക്കിട്ട വരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ കുറേ നമുക്കൊരു രീതിയുണ്ടല്ലോ, നമ്മളും ഹസ്ബൻഡും ജോലിക്കൊക്കെ പോകുന്നതാണെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ കറികളൊക്കെ വെക്കത്തുള്ളൂ, അല്ലാതെ നമ്മൾ കൂടുതൽ കറികൾ വെക്കത്തില്ല. അപ്പം ചിലപ്പോൾ നമ്മളൊരു നോർമൽ രീതിയിൽ ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെ വിളിച്ചൊക്കെ ഇവർ ഭയങ്കരമായിട്ട് കുശലം അന്വേഷിക്കും, ഇങ്ങനെയുള്ള മദറിലോയും അവരുമൊക്കെ. അവരിങ്ങനെ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ എന്തായിരുന്നു മോളെ കറിയൊക്കെ, അപ്പം നമ്മൾ പറയും ഒന്ന് രണ്ട് അങ്ങനെ കുറേ, ഓ അഞ്ച് കറി കൂട്ടി ഭക്ഷണം, അഞ്ച് കറിയില്ലേ ഭക്ഷണം കഴിക്കാത്തവൻ, ഓ ഇങ്ങനെയൊക്കെ ആയോ മോൾ, അവനെ ഇങ്ങനെയൊക്കെ ആക്കിയോ എന്നൊക്കെയുള്ള രീതിയിലാവും. എന്നിട്ട് അവിടെ വന്ന് കഴിയുമ്പോഴത്തേനും അവരുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എനിക്കറിയാം നിനക്ക് രണ്ട് കറിയൊക്കെ കുറവാന്ന്, അമ്മയുടെ ഭക്ഷണം കഴിക്കുമ്പോൾ നീ ഇങ്ങനെ പോരടാ ഇടയ്ക്കതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആക്കി ഒരുമാതിരി നമ്മളിങ്ങനെ ഇതെന്താ അപ്പോൾ ഇത് ഇങ്ങനെ എന്നുള്ള രീതിയിലേക്ക് നമ്മളാകും. ഇങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുത്തുകളായിരിക്കും ഇവർ കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഈ സ്മിയർ ക്യാമ്പയിൻസ് നമ്മളൊരിക്കലും അറിയില്ല നമുക്കെതിരായിട്ട് ഇവർ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ നമ്മൾ ഈ കോളേജിലൊക്കെ ചിലരെ കണ്ടിട്ടില്ലേ, അതായത് ഇവിടെ ഒരു കാര്യം പറയും നമ്മളെ അവരുമായിട്ട് നല്ലത്, അപ്പുറത്ത് പോയി വേറൊരു കാര്യം പറയും, എന്നിട്ട് അവരും നമ്മളും തമ്മിൽ ഒരു ഫ്രിക്ഷൻ കാണും, ഇവരോട് നമ്മളെല്ലാവരും ഭയങ്കര നന്നായിട്ട് നിൽക്കും, അവർ തമ്മിലായിരിക്കും ഫ്രിക്ഷൻ ഉണ്ടാകുക. അതായത് നമ്മൾ ചിലപ്പോൾ നമ്മളോട് പറയും അയ്യോ അവർ ഭയങ്കര ഇതാ അങ്ങനെയാ ഇങ്ങനെയാ ഇതാണ് ഇതാണെന്ന് പറയുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് ദേഷ്യം തോന്നും, പക്ഷേ ഇവർക്ക് ആ വ്യക്തിയുമായിട്ട് അവർ കണക്ഷൻ തന്നെ കൊണ്ടുപോകും. എന്നിട്ട് ഇങ്ങനെ നമുക്ക് മറ്റുള്ളവരുമായിട്ടൊരു ഫ്രിക്ഷനും ഒരു ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള രീതിയിൽ ഇവർ മാക്സിമം ട്രൈ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഇമേജ് ഇവർ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഇവരെ നമുക്ക് പെട്ടെന്നൊന്നും പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. ഇവർ കാണിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലേക്ക് വരുന്നത്. ഇതുപോലെ തന്നെ കാണിച്ചുകൊണ്ട് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് മകൻ്റെ സ്വത്തുക്കളൊക്കെ അവരുടെ പേരിലേക്ക് ആക്കുന്ന പേരൻസിനെ, വളരെ തന്മയത്വപൂർവ്വം വളരെ ഇതായിട്ട് അവരുടെ പേരിലേക്ക് അതെല്ലാം ആക്കും. ഇനി മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മരുമോളും മക്കളും പുറത്താണ്, അങ്ങനെ കാണിക്കുന്ന കോവേർട്ടായിട്ടുള്ള നാർസിസിസ്റ്റുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മക്കൾക്ക് ഇതൊരിക്കലും മനസ്സിലാകില്ല, കാരണം ഈ രീതിയിലാണ് അവരെ കൊണ്ടുപോകുന്നത്. സ്നേഹത്തിൽ പൊതിഞ്ഞും ഷുഗർ കോട്ടഡുമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇവർക്കൊരിക്കലും ഇത് മനസ്സിലാകില്ല. ഇവരുടെ വിചാരം
ഓ അത്രയും മനോഹരമാണ്, പക്ഷേ ഇത് മനസ്സിലാക്കുന്ന അതിൽ അനുഭവിക്കുന്ന ചില വിക്ടിംസിനെ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ, ആ പെയിനും കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കോവിഡ്, ഇനിയിപ്പം ചില അമ്മായിയപ്പന്മാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കും മരുമോൾ എങ്ങനെയാണ് അവരുടെ അപ്പനോടും അമ്മയോടും ഒക്കെ പെരുമാറുന്നത്, അതനുസരിച്ച് നോക്കിയിട്ട് അവർ പറയും ഇനോ ഓ സ്വന്തം അപ്പനും അമ്മയും പോലെ തന്നെയാണ് ഞങ്ങളും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഇതൊക്കെ കൊടുത്തിട്ട്, അതായത് നീ അങ്ങനെയല്ല പെരുമാറുന്നുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നിട്ട്, അതുപോലെ തന്നെ ചില വീടുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും വളരെ വളരെ നല്ല രീതിയിലുള്ള വളരെ ഇതായിട്ടുള്ള ഒരു പെരുമാറ്റമൊക്കെ ആയിട്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും പിന്നെ അറിയപ്പെടുന്നവർക്കും ജോലി സ്ഥലത്തും ഒക്കെ ഇവരുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് വളരെ മനോഹരമായിരിക്കും. പക്ഷേ ഇവർ വ്യക്തിമായിട്ട് കാണും, ചിലപ്പോൾ അത് മരുമോളെ ആയിരിക്കാം, ചിലപ്പോൾ മോനെ ആയിരിക്കാം, ചിലപ്പം അങ്ങനെയൊക്കെ ആയിരിക്കാം. എന്നിട്ട് ഇവർ വേറൊരു കാര്യം കൂടെ ചിലപ്പോൾ ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോവിഡ് നർസിസ്റ്റ് പറയുന്നത് അവരെപ്പോഴും അവർ ചെയ്യുന്ന കാര്യത്തിന് വാല്യൂ ഭയങ്കരമായിട്ട് സീക്ക് ചെയ്യുന്നവരായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവർ എപ്പോഴും ഈ 9 മാസം ചുമന്ന് നടന്നതും പ്രസവിച്ചതും കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നതും ഞാൻ അങ്ങനെ ചെയ്തതും ആ കഷ്ടപ്പാട് ചെയ്തതും ഈ കഷ്ടപ്പാട് ചെയ്തതും ഇതിങ്ങനെ ഇവരിങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് അവർക്കൊരു സുഖമാണ്, അവർക്കൊരു ഫീലാണ് അങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ രീതിയിലുള്ള ബിഹേവിയേഴ്സ് എല്ലാം ഒരു കോവിഡ് നാർസിസ്റ്റ് കാണിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ അറിയുകയാണ് നിങ്ങളൊരു കോവിഡ് നാർസിസ്റ്റിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്, അതുപോലെ സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇവരുടെ ഒരു രീതിയാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നതൊന്നും നമ്മളെ ബാധിക്കുന്നേയില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കും. നമ്മളിതിനകത്ത് ആളെയല്ല, അവരവർ കണ്ടത് പറഞ്ഞു, നോക്കിയത് പറഞ്ഞു, അവരുടെ ഫീലിംഗ് അവർ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ള രീതി, അതിനകത്തേക്ക് ഒരു ഗിൽട്ടോ ഷെയ്മോ ഫീലോ ഒന്നും നിങ്ങൾ അതിലകത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കരുത്. നല്ല ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, ക്ലിയറായിട്ട് മനസ്സിലാക്കുക ഈ പോക്കിംഗ് അല്ലെങ്കിൽ ഇവർ ഞാൻ പറയും ഒരു അൾട്ടീരിയൽ മെസ്സേജാണ് തരുന്നത്. അതായത് നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ മേശയുടെ മുകളിൽ കൂടെ സംസാരിക്കുക, ഇത് ഈ മേശയുടെ അടിയിൽ കൂടെ, അതായത് ഒരു ഇതിൽ കവർ ചെയ്തിട്ട് ഒരു സിനിക്കലായിട്ടുള്ള ഒരു കുത്ത്, ഈ രീതിയിലാണ് ഇവർ പലപ്പോഴും കൊണ്ടുപോകുന്നത്. നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കി, നമുക്ക് ഗിൽട്ട് ഉണ്ടാക്കി, നമ്മളൊരു ഷെയിം ഉണ്ടാക്കി, നമ്മൾക്കൊരു ഫീൽ ഓഫ് ഇൻഫീരിയോറിറ്റി കൊണ്ടുവന്നിട്ട് നമ്മളെ അതിനെ കൂടെ പതുക്കെ പതുക്കെ അവരുടെ കൺട്രോളിലേക്ക് ആക്കുന്ന രീതിയിൽ ഇവർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ലപോലെ ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ ഫൈറ്റിങ്ങിനും ഇതിനൊന്നും പോകണ്ട, നല്ല രീതിയിൽ അസേർട്ടീവായിട്ട് ലോജിക്കലായിട്ട് ഇവരെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുക. സഹായം വേണമെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പേർട്ടിൻ്റെ സഹായം തന്നെ തേടുക. അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. Hope you like my videos. To know more about me, you can visit my website www.drsusankoruthu.com. Make sure you follow me on other social media platforms. The links are given in the description below.